സച്ചിന്റെ മറക്കാൻ കഴിയാത്ത ഒരുപാട് ഇന്നിങ്സുകൾ കണ്ടു വളർന്നവരാകും നമ്മളിൽ അധികവും. ഓരോരുത്തരായി മറു സൈഡിൽ മടങ്ങുമ്പോഴും ഒരു സൈഡ് കാത്ത് മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്ന ക്രിക്കറ്റ് ദൈവം, ദ റിയൽ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് സച്ചിന്റെ മികച്ച ഇന്നിങ്സുകളിൽ ഒന്നായ 147 പന്തിൽ നിന്നും അദ്ദേഹം നേടിയ 200 റൺസിനെ കുറിച്ചാണ്. ഒരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ വിലയിരുത്തിയ ആ 200 ആദ്യമായി ക്രിക്കറ്റ് ദൈവം സച്ചിൻ തന്നെ നടന്നു കയറിയത് കാലത്തിന്റെ കാവ്യനീതി. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ മത്സരം ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവരായിരിക്കും. എങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ക്രിക്കറ്റ് ദൈവം 200 എന്ന മയിൽക്കുറ്റി ആദ്യമായി താണ്ടിയ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. February 24, 2010 ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടാം ഏകദിനം. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. രണ്ടാം ഓവറിലെ 3rd പന്തിൽ സച്ചിൻ ഇന്ത്യയുടെ ആദ്യ ബൗണ്ടറി നേടി. തൊട്ടടുത്ത പന്ത് വീണ്ടും ബൗണ്ടറിയിലേക്ക്. ആ ഓവറിൽ നിന്ന് മാത്രം സച്ചിൻ 11 റൺസ് നേടി. രണ്ടാം ഓവറിലെ 3rd പന്തിൽ സെവാഗും തന്റെ ആദ്യ ബൗണ്ടറി കണ്ടെത്തി. എന്നാൽ നിലയുറപ്പിക്കും മുൻപ് തന്നെ 3rd ഓവറിലെ 5th പന്തിൽ സെവാഗ് പുറത്ത്, വിക്കറ്റ് പാർണെല്ലിന്. സെവാഗ് ഔട്ടായതോടുകൂടി സച്ചിൻ പതിയെ ടോപ്പ് ഗിയറിലേക്ക് മാറി. ഗ്യാപ്പുകളിലൂടെ സച്ചിന്റെ ഷോട്ട് ബൗണ്ടറിയിലേക്ക് എത്തി. 37 പന്തുകളിൽ 4 സച്ചിൻ തന്റെ 50 തികയ്ക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്തൊക്കെയോ കരുതി ഉറപ്പിച്ചിരിക്കണം. സാധാരണ പതിയെ തുടങ്ങി കത്ത് കയറാറുള്ള സച്ചിൻ ആദ്യം മുതലേ ആക്രമിച്ചു കളിച്ചു. 50 കഴിഞ്ഞതോടുകൂടി സച്ചിൻ കൂടുതൽ അപകടകാരിയായി മാറി. സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെല്ലാം സച്ചിന്റെ ബാറ്റിന്റെ ചൂടെറിഞ്ഞു. ഓഫിലും ലെഗിലും ഗ്യാപ്പുകൾ നോക്കി സച്ചിൻ ബൗണ്ടറി കണ്ടെത്തി. 90 പന്തിൽ 100 തികച്ചു സച്ചിൻ. പിന്നീടാണ് സത്യത്തിൽ യഥാർത്ഥ മാസ്റ്റർ ബ്ലാസ്റ്ററിനെ ക്രീസിൽ കാണാനായത്. സെഞ്ചുറി കഴിഞ്ഞത് മുതൽ സച്ചിൻ കൂടുതൽ അക്രമകാരിയായി മാറി. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹം എന്തൊക്കെ കരുതി കൂട്ടി തന്നെയാണ് ക്രീസിലെത്തിയത്. ക്രീസിൽ നിന്നിറങ്ങി സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെ പലതവണ അതിർത്തി കടത്തി അദ്ദേഹം. തുടരെ തുടരെയുള്ള ബൗണ്ടറികൾ ഇന്ത്യൻ സ്കോറിംഗിന്റെയും വേഗം കൂട്ടി. ഇന്ത്യ 219 നിൽക്കെ കാർത്തിക് പുറത്തായി. 85 പന്തിൽ 79 റൺസുമായി കാർത്തിക് സച്ചിന് ഉറച്ച പിന്തുണ നൽകിയിരുന്നു. കാർത്തിക് പുറത്തായതൊന്നും സച്ചിൻ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സൗത്ത് ആഫ്രിക്ക സച്ചിനെ വീഴ്ത്താനായി ഓഫ് സൈഡിൽ ഫീൽഡേഴ്സിനെ നിരത്തി നിർത്തി ഓഫ് സൈഡിൽ പന്തെറിഞ്ഞു. പക്ഷേ ബാറ്റ് ചെയ്യുന്നത് സാക്ഷാൽ മാസ്റ്റർ ബ്ലാസ്റ്റർ ആണെന്ന് അവർ മറന്നിരിക്കണം. സച്ചിൻ അവരുടെ ഇടയിലൂടെയും തലയ്ക്കു മുകളിലൂടെയും ബൗണ്ടറി കണ്ടെത്തിക്കൊണ്ടിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ബോളർമാർ എറിഞ്ഞു വശം കെട്ടു എന്ന് വേണം പറയാൻ. സ്റ്റെയിൻ അടക്കമുള്ള സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെല്ലാം സച്ചിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു. 147 റൺസിൽ നിൽക്കെ സച്ചിൻ ബൗണ്ടറിയിലൂടെ തന്നെ 150 റൺസ് പൂർത്തിയാക്കി. 118 പന്തിൽ നിന്നും സച്ചിൻ 151 എത്തി. 100 ശേഷമുള്ള 50 റൺസ് നേടിയത് വെറും 28 പന്തിൽ. 150 പിന്നിട്ടപ്പോഴാണ് ഓരോ ആരാധകർക്കും സച്ചിൻ 200 നടന്നടുക്കുകയാണല്ലോ എന്ന ചിന്ത വന്നത്. പിന്നീട് സച്ചിൻ നേരിടുന്ന ഓരോ പന്തുകളും ആർപ്പുവിളികളോടുകൂടിയാണ് ആരാധകർ വരവേറ്റത്. പ്രാർത്ഥനയോടെ ലക്ഷക്കണക്കിന് ആളുകൾ ടിവിക്കു മുൻപിലും. സച്ചിന്റെ ഓരോ റൺസിലും ആരാധകർ ആഹ്ലാദിച്ചു. 150 റൺസ് കഴിഞ്ഞതോടുകൂടി സച്ചിൻ എത്രയും പെട്ടെന്ന് 200 എത്തുക എന്ന് ചിന്തിച്ചിരിക്കണം. ഒന്നിനു പിറകെ ഒന്നായി ബൗണ്ടറികൾ വന്നു. ക്രീസിൽ നിന്നുകൊണ്ട് തന്നെ സിക്സർ പറത്തിയും സച്ചിൻ ആരാധകരെ ഹരം കൊള്ളിച്ചു. ഇന്ത്യൻ ക്യാമ്പിലും ഗ്യാലറിയിലും ടിവിക്ക് മുൻപിലും ഓരോരുത്തരും ടെൻഷനോടെ ഇരുന്നു. എന്നാൽ സച്ചിന് മാത്രം യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. പന്തെങ്ങനെ ബൗണ്ടറി കടത്താം എന്ന ചിന്ത മാത്രം. ഇതിനിടയിൽ യൂസുഫ് പത്താൻ പുറത്തായി. വാണ്ടർ മർവിന് വിക്കറ്റ്. ആ ഓവറിൽ തന്നെ സച്ചിൻ അദ്ദേഹത്തിനെതിരെ ഒരു സിക്സറും ബൗണ്ടറിയും നേടി. 146 പന്തിൽ 199 റൺസുമായി സച്ചിൻ ക്രീസിൽ. ആരാധകരുടെ ആർപ്പുവിളികൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. ഓഫ് സൈഡിൽ പന്ത് തട്ടിയിട്ട് സച്ചിൻ ആദ്യമായി 200 എന്ന മാന്ത്രിക സ്കോറിലേക്ക്. ഫസ്റ്റ് മാൻ ഓഫ് ദ പ്ലാനറ്റ് ടു റീച്ച് 200. യെസ്, ഹീ ഈസ് ദ സൂപ്പർമാൻ ഓഫ് ഇന്ത്യ, കമന്റേറ്റർ പറഞ്ഞു. സച്ചിൻ ഹെൽമറ്റ് ഊരി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. ഓരോ സച്ചിൻ ആരാധകരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കണം. ഒരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന സ്കോറിൽ സച്ചിൻ ടെണ്ടുൽക്കർ. ലോകത്തിന്റെ നെറുകയിൽ നമ്മുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ. 10 വീതം എറിഞ്ഞ ഡേൽ സ്റ്റെയിൻ 89 റൺസും പാർണൽ 95 റൺസും വഴങ്ങി. രണ്ടുപേരും സച്ചിന്റെ ബാറ്റിംഗ് ചൂടറിഞ്ഞു. ആദ്യമായി ആ സ്കോറിലേക്ക് സച്ചിൻ തന്നെ എത്തണമെന്ന് ആരോ കരുതി വെച്ച പോലെ. രണ്ടാമത്തെ 100 റൺസ് സച്ചിൻ നേടിയത് വെറും 57 പന്തിൽ നിന്നുമാണ്. 35 പന്തിൽ 68 റൺസുമായി ധോണി അവസാന ഓവറുകളിൽ വെടിക്കെട്ട് നടത്തി. 50 ഓവറുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ 401-3. അവസാനം ഇന്ത്യക്ക് 153 റൺസിന്റെ കൂറ്റൻ വിജയവും. 147 പന്തിൽ 200 റൺസുമായി അൺബീറ്റബിൾ ആയി നിന്ന സച്ചിൻ തന്നെയാണ് കളിയിലെ താരം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.